ഹായ്, വെൽക്കം ടു ഡീസ് ക്യുസീൻ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ഡാലാണ്. ഇത് നോർത്ത് ഈസ്റ്റിലെ ഒരു ഫേമസ് ഡിഷാണ്. ഇത് നമുക്ക് റൊട്ടി, നാൻ, ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എങ്കിൽ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഏത് കപ്പാണോ ഈ ദാല് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതേ ആ കപ്പിൻ്റെ മുക്കാൽ കപ്പ് തൂർ ദാലും, അതായത് സാമ്പാർ പരിപ്പ്, അര കപ്പ് മൂങ് ദാൽ അതായത് ചെറുപയറിൻ്റെ പരിപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഉറദ് ദാൽ. ഇത് മൂന്നും കൂടി നമുക്ക് കഴുകി ആദ്യം നമുക്ക് കുക്കറിലിട്ട് ഏത് കപ്പാണ് ദാലിന് മെഷർ ചെയ്യാൻ യൂസ് ചെയ്ത അതേ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഒരു ഏഴെട്ട് വിസിൽ വരുന്നിടം വരെ വെച്ച് നമുക്കൊന്ന് ദാല് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, മൂന്നാല് ചെറിയ വെളുത്തുള്ളി, രണ്ട് പച്ചമുളക് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്ത് വെക്കാം. ഒത്തിരി ഇങ്ങനെ പേസ്റ്റ് പോലെ ആകണ്ട, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഒരു ഒരു മുക്കാൽ അരഞ്ഞെടുക്കാം. നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പം നമുക്ക് നമ്മുടെ അരച്ചു വെച്ച ആ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഇതിൻ്റെ നിറം മാറണം കേട്ടോ. ഇതിൻ്റെ നിറം എല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ജീര പൗഡർ, ടർമറിക്, ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഈ മസാലകളുടെ എല്ലാം ഒരു പച്ചമണം മാറിയുമ്പോൾ നമുക്ക് മാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ ഇതിൻ്റെ കൂടെ ചേർന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ചേരണം, അതായത് നല്ലപോലെ സ്മാഷായി വരണം. അതിനുവേണ്ടി നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു കൊടുത്ത് വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ സ്മാഷായിട്ടുണ്ട്. ഒന്നും കൂടി അത് നമ്മുടെ സ്പാറ്റില വെച്ച് ഒന്നും കൂടി ഒന്ന് ഞെക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ദാല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ദാലും ചെറുതായിട്ട് ആ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണേ. നമുക്ക് നമ്മുടെ മസാല ഈ ദാലിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പാൻ തന്നെ ഗ്യാസിൽ വെച്ച് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പം ഹാഫ് ദാല് യൂസ് ചെയ്യുന്നുള്ളു ഇതിൻ്റെ, അതുകൊണ്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുക്കുന്നുള്ളൂ. നിങ്ങൾ മൊത്തം ദാല് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരു
നാല് മുട്ട വരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ എഗ് ബുർജി ഉണ്ടാക്കുന്ന പോലെ ആക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ദാല് ഒഴിച്ചു കൊടുക്കാം. ദാല് ഒത്തിരി ഇങ്ങനെ കുറുകെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാ കപ്പിന് താഴെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കസൂരി മെത്തിയും കൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ഒരു പൗഡർ പോലെ അത് അതിലേക്ക് വീണോളും. ഒരു ടേബിൾ സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ദാല് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. ഡു എൻജോയ്. താങ്ക് യു.